Hi friends, we are in the 7th chapter, Alternating Current. In this chapter, we have 3 circuits. We have 3 circuits, LCR. LCR. That is a circuit, inductor, capacitor, resistor. These 3 connect to series. What do you connect to series? Now, we have a circuit. The inductor, the inductance L. The capacitor, capacitance C. Resistor, resistance R. This is the series. This is the circuit. This is LCR series circuit. LCR circuit. Inductor, capacitor, resistor, series. Now, we have AC voltage. What is the AC voltage? The same equation. V is equal to Vm sin omega t. One is the same. Now, we have the circuit. We have the voltage. We have the AC voltage. The same equation. ഇനി ഇവിടുന്ന് കറണ്ട് പോകും. ഐ കറണ്ട് ആണ് പോകുന്നത്. ഇനി എന്താ പ്രത്യേകത? സീരീസ് ആയിട്ടല്ല കണക്ട് ചെയ്യുന്നത്. സീരീസിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പഠിച്ചു, ഇവിടെ പഠിച്ചു കറണ്ട് ഇലക്ട്രിസിറ്റി മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു. എന്താ സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ പേർക്കും ഒരേ കറണ്ട് ആണ് കിട്ടുന്നത്. ഇവിടെ മൂന്ന് പേരിലുള്ളൂ, എൽ ഉണ്ട്, സി ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് പേർക്കും കിട്ടുന്ന കറണ്ട് സെയിം ആയിരിക്കും. അതായത് എല്ലിന്റെ കറണ്ട് ഐ ആണ്, ആ സെയിം കറണ്ട് തന്നെയാണ് സിക്കും കിട്ടുന്നത്, സെയിം കറണ്ട് തന്നെയാണ് ആറിനും കിട്ടുന്നത്. അപ്പൊ എല്ലാവരുടെയും കറണ്ട് സെയിം ആണ്. എല്ലിന്റെ കറണ്ട് ഐ ആണ്, സിയുടെ കറണ്ട് എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. ആറിന്റെ കറണ്ട് എന്ത് തന്നെ? ഐ തന്നെയാണ്. സീരീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേ കറണ്ട് ആണ്. ഓക്കെ, രണ്ടാമത്തെ പ്രത്യേകത എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, ഇ എം എഫ് എന്തോ പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആയിരിക്കും. ടോട്ടൽ വോൾട്ടേജ് വി ആണെങ്കിൽ അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ആവും. കുറച്ച് ആർക്ക് കിട്ടി? ഇവനെ കിട്ടും. ആർക്ക് കിട്ടുന്നു? ഇൻഡക്ടറിന് കിട്ടി. അത് നമുക്ക് വി എൽ എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ്, അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, കുറച്ച് ഇവിടെ കിട്ടി. ഇവിടെ എന്ന് പറയാം വി സി എന്ന് പറയാം. കുറച്ച് ഇവിടെ കിട്ടി, ഇതിനെന്ന് പറയാം വി ആർ എന്ന് പറയാം. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇൻഡക്ടറിലെ വി എൽ എന്ന് പറഞ്ഞു, കപ്പാസിറ്റർ വി സി എന്ന് പറഞ്ഞു, റെസിസ്റ്റർ വി ആർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വെക്റ്റർ ഡയഗ്രാം വരയ്ക്കണം. ആ ഡയഗ്രാം മനസ്സിലായാൽ ഡെറിവേഷൻ എളുപ്പമാണ്. ആ ഡയഗ്രാം കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി വരയ്ക്കാൻ വേണ്ടി, കുറച്ചുണ്ട് കേട്ടാ. അപ്പൊ നോക്കി, നമ്മൾ ഞാത്തിന് ഓർമ്മപ്പെടുത്താം, നമ്മൾ കുറച്ച് മുമ്പ് തൊട്ട് പഠിച്ചതുള്ളൂ എല്ലാത്തിനും വെക്റ്റർ ഡയഗ്രാംസ് പറഞ്ഞു തന്നു. ഫേസർ ഡയഗ്രാം പറഞ്ഞു തന്നു. ഫേസർ ഡയഗ്രാമിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് വെക്റ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞ, അതും പറഞ്ഞു തന്നു. എന്താ സംഭവം? മൂന്ന് പോയിന്റ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചേ? റെസിസ്റ്റൻസ്, ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മാത്രം കണക്ട് ചെയ്താൽ ആ സർക്യൂട്ടിലെ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും. വോൾട്ടേജ് തന്നെയാണ് ഇ എം എഫ് എന്നാ പഠിച്ചത് ആണല്ലോ. കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിൽ, ഫസ്റ്റ് പോയിന്റ് പഠിച്ചു. ഇൻഡക്ടറിന്റെ പ്രത്യേകം എന്താ പഠിച്ചത്? ഒരു സർക്യൂട്ടിൽ ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്താൽ അവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിന്റെ ബാക്കിലായിരിക്കും. കറണ്ട് ലാഗ് ചെയ്യുന്നു, ലാഗ് ചെയ്യുന്ന ബാക്കിലാണെന്ന് പറഞ്ഞു. എത്ര ബാക്കിലാണെന്ന് പറഞ്ഞു? പൈ ബൈ ടു ബാക്കിലാണെന്ന് പറഞ്ഞു. ഇനി ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്യുന്നു. എന്താ പ്രത്യേകത? ഒരു സർക്യൂട്ടിൽ കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്താൽ ആ കപ്പാസിറ്ററിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിലെ വോൾട്ടേജിന്റെ ഫ്രണ്ടിലായിരിക്കും. എത്ര ഫ്രണ്ടിലായിരിക്കും? പൈ ബൈ ടു ഫ്രണ്ടിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ലീഡ് ചെയ്യുന്നു, ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും, റെസിസ്റ്റൻസിൽ രണ്ടും ഒരേ ഫേസ് ആയിരിക്കും. ഇത്ര ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡയഗ്രം ഒന്ന് വരയ്ക്കാം, വെക്റ്റർ ഡയഗ്രം വരയ്ക്കാം. നോക്കി, ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കാമേ. ഞാൻ കറണ്ട് ഇവിടെ എന്ന് പറയുന്നു, ഇതാണ് കറണ്ട് എന്ന് ഞാൻ പറയുന്നു. ഇതാണ് കറണ്ട്. എന്താ പ്രത്യേകത? കറണ്ട് ഇവിടെയാണെങ്കിൽ റെസിസ്റ്ററിലെ വോൾട്ടേജും അവിടെ, ഇതാണ് കറണ്ട് എങ്കിൽ, ഇതാണ് കറണ്ട് എങ്കിൽ റെസിസ്റ്ററിലെ വോൾട്ടേജ് എന്ത് തന്നെയായിരിക്കും? ആ സെയിം ലൈൻ തന്നെയായിരിക്കും. എന്തുകൊണ്ടാ? റെസിസ്റ്ററിലെ കറണ്ടും റെസിസ്റ്ററിലെ വോൾട്ടേജും ഒരേ ഫേസിലാണ്. അതുകൊണ്ട് നമ്മൾ വെക്റ്റർ ഡയഗ്രാമിൽ ഒറ്റ ലൈനാണ് വരച്ചത്. ഓർമ്മയുണ്ടല്ലോ, ഒറ്റ ലൈൻ വരച്ചു. എന്നിട്ട് അവിടെ റെസിസ്റ്ററിലെ വോൾട്ടേജിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ എന്ത് കൊടുത്തത്? റെസിസ്റ്ററിലെ കറണ്ടും കൊടുത്തത്. രണ്ടും ഒരേ ഫേസിലായതുകൊണ്ടാണ് ഒറ്റ ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി, നമ്മൾ വരച്ചു തന്നെയാണ്. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? വി സി വരയ്ക്കണം, വി എൽ വരയ്ക്കണം. എന്താ വി സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? വി സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ, വി എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ. അത് ഇൻഡക്ടർ പറയാം. എന്താ ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പം പറഞ്ഞു ഇൻഡക്ടറിന്റെ പ്രത്യേകത, ഇൻഡക്ടറിലെ വോൾട്ടേജും കറണ്ടും, നമ്മൾ പ്രത്യേകത എന്താ? കറണ്ട് ബാക്കിലാണ്. ഇൻഡക്ടറിന്റെ കേസിൽ എന്താണ്? കറണ്ട് വോൾട്ടേജിന് ബാക്കിലാണ്. തിരിച്ച് ചിന്തിച്ചാലോ, കറണ്ട് ബാക്കിലെന്ന് പറഞ്ഞാൽ ആര് മുന്നിലാണ്? വോൾട്ടേജ് മുന്നിലാണ്. ഏത് വോൾട്ടേജ്? ഇൻഡക്ടറിലെ വോൾട്ടേജ് കറണ്ടിന് ഫ്രണ്ടിലാണ്. നമ്മൾ പറഞ്ഞു
ഇതാണ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ടിന് ഫ്രണ്ടിലായിട്ട് എന്ത് വരയ്ക്കുക, ഇൻഡക്ടറിൽ വോൾട്ടേജ് വരയ്ക്കുക. അപ്പൊ ഇവിടെയാണ് വി എൽ വരുന്നത്. എന്തുകൊണ്ടാ, ഇൻഡക്ടറിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, പൈ ബൈ ടു. പൈ ബൈ ടു ആണ്. ഇൻഡക്ടറിലെ കറണ്ട് ബാക്കിലാണ് കിടക്കേണ്ടത്, കറണ്ട് ബാക്കിലും വോൾട്ടേജ് ഫ്രണ്ടിലും കിടക്കണം. അങ്ങനെ പഠിച്ചു. കറണ്ട് ലാഗ് ചെയ്യുന്നു ഇൻഡക്ടറിൽ, ലാഗ് കറണ്ട് ബാക്കിൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ, വോൾട്ടേജ് ഫ്രണ്ടിൽ. അതുകൊണ്ട് വോൾട്ടേജ് ഫ്രണ്ടിൽ വരച്ചു, ഇടയ്ക്കുള്ള ആംഗിൾ 90. അടുത്ത് കപ്പാസിറ്ററിലെ പ്രത്യേകത എന്താ, അവിടെ എന്താ പഠിച്ച, കപ്പാസിറ്ററിലെ കേസിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു, കറണ്ട് കപ്പാസിറ്ററിന് വോൾട്ടേജിനേക്കാൾ ഫ്രണ്ടിലാണ്, പൈ ബൈ ടു ഫ്രണ്ടിലാണ്. അപ്പൊ കറണ്ട് ഫ്രണ്ടിലാണ്, അപ്പൊ ആര് ബാക്കില്, കപ്പാസിറ്ററിലെ വോൾട്ടേജ് ബാക്കിൽ. അപ്പൊ കറണ്ട് ഇവിടെ വരുന്നത് മാറ്റമില്ല, കറണ്ട് ബാക്കിലാണ് വോൾട്ടേജ് വരേണ്ടത്, എവിടെ, കപ്പാസിറ്ററിലെ വോൾട്ടേജ്. അപ്പൊ ഇതാണ് വി സി എന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ പഠിക്കാൻ. നമ്മുടെ കറണ്ട് എല്ലാവർക്കും സെയിം ആണ്, സെയിം ആയതുകൊണ്ട് എന്താ പ്രത്യേകത, നമ്മൾ പഠിച്ചു റെസിസ്റ്ററിൽ കൂടിയാണ് കറണ്ട് പോകുന്നത്, റെസിസ്റ്ററിലെ വോൾട്ടേജും കറണ്ട് ഒരേ ഫേസിലാണ്, അപ്പൊ ഒറ്റ ലൈനിൽ വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കറണ്ടും കിട്ടി റെസിസ്റ്ററിലെ വോൾട്ടേജും കിട്ടി. ഇനി രണ്ട് വോൾട്ടേജ് വേണം, അത് കറണ്ട് വെച്ച് പറയാൻ പറ്റും. എന്താ പ്രത്യേകത, ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ബാക്കിലാണ്, അതായത് ഇൻഡക്ടറിലെ വോൾട്ടേജ് ഫ്രണ്ടിലാവണം, ഫ്രണ്ടിൽ വരച്ചു. അത് കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ കറണ്ട് ഫ്രണ്ടിലും കപ്പാസിറ്ററിലെ വോൾട്ടേജ് ബാക്കിലാണ്, കപ്പാസിറ്ററിലെ വോൾട്ടേജ് എന്താണ്, ബാക്കിലാണ്, കറണ്ടിന്റെ ബാക്കിലാണ്. സംഭവം കഴിഞ്ഞു. ഇത് കാണാൻ പഠിക്കാൻ വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ആയിരിക്കും, ഇത് മനസ്സിലാക്കി പഠിക്കുക, അതിനാണ് ഇത്രയും പറയുന്നത്. ഇത് മനസ്സിലായോ, സംഭവം ഈസിയാണ്, എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനി ഇതിന്റെ കറണ്ട് കാണണം, അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണും, ഒരു പേരൊക്കെ പറയും, ഫേസ് ആംഗിൾ കാണും. ഇത്രയാണ് നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കേ, ഇവിടെ പോസിബിലിറ്റീസ് ഇതൊക്കെയാണ്. ഒന്ന്, ഒന്നെങ്കിൽ നമ്മൾ റിസൾട്ട് വോൾട്ടേജ് എവിടെ വരാം, റിസൾട്ട് വോൾട്ടേജ് ഇവിടെ വരാം, അല്ലെങ്കിൽ റിസൾട്ട് വോൾട്ടേജ് താഴെ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, താഴെ. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വി എൽ ആണ് വലുതെങ്കിൽ, ആര് വലുതെങ്കിൽ, വി എൽ വലുതാണെങ്കിൽ, നമ്മൾ ടെക്സ്റ്റിൽ വി എൽ വലുതായിട്ട് കാണാൻ കണക്കാക്കുന്നു, ഞാൻ അങ്ങനെ പറയുന്നു, വി എൽ ആണ് വലുതെങ്കിൽ വോൾട്ടേജ് എവിടെ വരും, വി എല്ലിന്റെ അടുത്ത് വരും. വി സി ആണ് വലുതെങ്കിൽ, വി സി ആണ് വലുതെങ്കിൽ വോൾട്ടേജ് എവിടെ വരും, ഇവിടെ വരും. രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഞാൻ വി എൽ വലുതെന്ന് വെച്ചാൽ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഡൈന വെച്ചാണ് പറയുന്നത്, എന്നിട്ട് ഇത് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ എന്ത് പറയുന്നു, വി എൽ വലുതെന്ന് പറയുന്നു, വി എൽ വലുതെന്ന് പറയുന്നു, വി എൽ വലുതാണെങ്കിൽ എവിടെയായിരിക്കും നമ്മൾ റിസൾട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എല്ലിന്റെ അടുത്തായിരിക്കും. ജസ്റ്റ് നല്ല ചോദിക്കാൽ മതി. ഓക്കെ, ഇതിവിടെ ഇരിക്കുന്നു, ഇത് വി ആർ, ഇത് വി എൽ. അതായത് ഒരാൾ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നു വി എൽ എന്ന് വിചാരിക്കുക, ഒരാൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു വി സി എന്ന് വിചാരിക്കുക. വി സി ആണ് ഇവിടുത്തെ ഫോഴ്സ് ആണ്, ഇവിടുത്തെ ആളാണ് കൂടുതലെങ്കിൽ ഇവ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചരിയും. ആണല്ലോ, ഇവിടുത്തെ ആളാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ചരിയും. അപ്പൊ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഏതാണ് വലുത്, അതനുസരിച്ച് ആ വിയുടെ പൊസിഷൻ മാറും. ഞാൻ പറഞ്ഞത് വി എൽ വലുതാണെങ്കിൽ ആ വി എല്ലിന്റെ അടുത്തേക്കായിരിക്കും റിസൾട്ടൻ വോൾട്ടേജ് വരുന്നത്, അല്ല വി സി ആണ് വലുതെങ്കിൽ വി സിയുടെ അടുത്തേക്കായിരിക്കും റിസൾട്ട് വോൾട്ടേജ് വരുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം വി എ വലുതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം ഇത് വി എന്ന് മനസ്സിലായി. ഇതെന്താണ്, ഐ എന്നിരക്കല്ലേ, ഇത് ഐ അല്ല, ഇതെന്താ, വി ആർ ആണ്. നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്, അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ബേസ് എന്താണ്, വി ആർ ആണ്, ബേസ് വി ആർ. നമ്മളെല്ലാം വോൾട്ടേജ് എടുക്കുന്നത്. അപ്പം ഹൈ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയി. ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ വി, റിസൾട്ടൻ വോൾട്ടേജ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്താണ്, വി ആർ ആണ്, റെസിസ്റ്ററിലെ വോൾട്ടേജ് ആണ്. ഇനി എന്ത് വേണം, ഓൾട്ടിറ്റ്യൂഡ് വേണം. ഇതെന്താണ്, വൈ ആക്സിസ് ആണ്. വൈ ആക്സിൽ രണ്ട് വാല്യൂ ഉണ്ട്, ആരൊക്കെയുണ്ട്, വി എല്ലും ഉണ്ട്, വി സി ഉണ്ട്. വൈ ആക്സിൽ ടോട്ടൽ വാല്യൂ ഉണ്ട്, ആഡ് ചെയ്യാൻ പറ്റുമോ, ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും, അതായത് ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും, ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഇത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, നമ്മൾ എന്താ ചെയ്യുന്നത്, ടോട്ടൽ കാണാൻ വേണ്ടി മൈനസ് ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ചിന്തിച്ചാലും മതി, ഒരാൾ മുകളിലോട്ട് ഒരാൾ താഴോട്ട്, ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവാണ്. അപ്പൊ എത്ര കിട്ടി, വി എൽ മൈനസ് വി സി. അങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ രണ്ടിന്റെയും ഡയറക്ഷൻ ഫേസ് എന്താണ്, ഓപ്പോസിറ്റാണ്. ആ ഫേസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്, വി എൽ മൈനസ് വി സി. റീസൺ എന്താ, ഫേസ് ഓപ്പോസിറ്റ്, ഒരാൾ മുകളിലോട്ട് ഒരാൾ താഴോട്ട്. അപ്പൊ നെറ്റ് കാണാൻ പറഞ്ഞ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക, വി എൽ മൈനസ് വി സി. താഴെ ആയതെങ്കിലോ വി സി മൈനസ് വി എൽ. ഇത്ര ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇത് ആൻസറായി. നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണേ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. എന്താ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്, ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ. അപ്പൊ എന്താണ് വി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു എന്താ, എന്താ ബേസ് സ്ക്വയർ. ബേസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എടുക്കുക, എത്രയാണ് വി ആർ, വി ആറിന്റെ സ്ക്വയർ പ്ലസ്. അടുത്തെന്താണ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ആരാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ.
എനിക്ക് വി സ്ക്വയർ അല്ല വേണ്ടത്, എനിക്ക് എന്താ വേണ്ടത്? വി ആണ് വേണ്ടത്. അപ്പൊ എന്തെടുക്കും? സ്ക്വയർ റൂട്ട് ഓഫ്, സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇത് നോക്കി. ഇനി അടുത്ത അടുത്ത പ്രത്യേകം നോക്കി. ഇവിടെ നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണും? വോൾട്ടേജ് കാണും. ബൈ ഓംസിലാ വോൾട്ടേജ് എങ്ങനെ കാണുന്നത്? വി നോ ദാറ്റ്, വി നോ ദാറ്റ് നമ്മൾ സാധാരണ വോൾട്ടേജ് കാണാൻ പറഞ്ഞ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നാണ്. ഇതല്ലേ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പം വി ആർ അങ്ങനെ കാണും. വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് അങ്ങനെ കാണും. അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്, അത്രേ ഉള്ളൂ. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പൊ എങ്ങനെ വി എൽ കാണും? അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ കറണ്ട് എന്ത് തന്നെയാണ്? വി എൽ കറണ്ട് ഐ തന്നെയാണ്. അവിടുത്തെ റെസിസ്റ്റൻസ് പഠിച്ചു. ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് അല്ല ഉള്ളത്, മറ്റൊരു പേരാവും. പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. റെസിസ്റ്റൻസിന് സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന പേര് പഠിച്ചു. എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്? എന്ത് ലെറ്ററാ കൊടുത്തത്? എക്സ് എൽ എന്നാ കൊടുത്തത്. എന്താ കൊടുത്തത്? എക്സ് എൽ. അടുത്തെന്താ? വി സി എങ്ങനെ കാണുന്നേ? അവിടുത്തെ കറണ്ട്, കറണ്ട് ഐ തന്നെയാണ്. കറണ്ട് ഇൻറ്റു കപ്പാസിറ്ററിലെ റെസിസ്റ്റൻസ്, അതിനൊരു പേര് കൊടുത്തു, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. എന്ത് സിമ്പിളാ കൊടുത്തത്? എക്സ് സി ആ കൊടുത്ത്, എക്സ് സി എടുത്ത് കൊടുത്ത്. അപ്പൊ എന്ത് കിട്ടും? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ. വി ആറിന്റെ വാല്യൂ എത്ര? വി ആർ സ്ക്വയർ ആകുമ്പോൾ വി ആർ എത്രയാണ്? ഐയും ആറും ആണ്. വി ആർ സ്ക്വയർ ഉള്ളതുകൊണ്ട് ഐക്ക് സ്ക്വയർ കൊടുക്കുക, ആറിന് സ്ക്വയർ കൊടുക്കുക. ഐ സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് വി എൽഡ് സ്ഥാനത്ത്, വി എൽഡ് സ്ഥാനത്ത് വി എൽഡ് വാല്യൂ എന്താണ്? ഐ എക്സ് എൽ മൈനസ് വി സിയുടെ സ്ഥാനത്ത് വി സിയുടെ വാല്യൂ കൊടുക്കുക, ഐ എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ശരി. ഇനി എടുന്ന് പറഞ്ഞാൽ ഈ എല്ലാ വേലും ഒരു ഐ സ്ക്വയർ കോമൺ ആണ്. എന്ത് കോമൺ ആണ്? ഐ സ്ക്വയർ കോമൺ ആണ്. കാരണം ഇവിടെ ഇവിടെയും ഐ ഐ എക്സ് എൽ മൈനസ് ഐ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എല്ലാത്തിലും ഐ ഐ സ്ക്വയർ കോമൺ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ഐ സ്ക്വയർ കോമൺ എടുക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? ഇത് ഇവിടെ നിന്ന് ഐ സ്ക്വയർ പുറത്തെടുത്തു, ഐ സ്ക്വയർ. ബാക്കി ഇവിടെ എന്തുണ്ട്? ആർ സ്ക്വയർ. ഇവിടെ നിന്ന് ഈ ഐ അല്ല പുറത്തു വരുന്നത്. ഈ ഐ പുറത്തു വരുമ്പോൾ എന്തായിട്ട് മാറും? ഐ സ്ക്വയർ ആയിട്ട് മാറും. ബാക്കി എന്താ ഉള്ളത്? എക്സ് എൽ മൈനസ്. ഇവിടെ നിന്ന് ഐ പുറത്തു വരുമ്പോൾ എന്തായിട്ട് മാറും? ഐ സ്ക്വയർ ആയിട്ട് മാറും. അവിടെ എന്താണ്? എക്സ് സി. അപ്പൊ എല്ലാ ടേമിൽ നിന്ന് എന്ത് പുറത്തെടുക്കുന്നു? ഒരു ഐ സ്ക്വയർ കൊടുത്തു. ഇവിടെ ഡയറക്റ്റഡ് ഐ സ്ക്വയർ ഉണ്ട്, കോമൺ എടുത്തു, കോമൺ എടുത്തു. ഒരു ഐ സ്ക്വയർ എടുത്തു. ഇവിടെ എന്താണ്? ബ്രാക്കറ്റിനകത്ത് ഐ ആണ്, പക്ഷെ ഐ ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ പുറത്തു വരുമ്പോൾ എന്താവും? ഐ സ്ക്വയർ ആയി. ഇവിടെ ഐ സ്ക്വയർ ആയി. അത് എങ്ങനെ എടുത്തു എന്നുള്ളത് വേണേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാം പഠിക്കാന്നേ ഉള്ളൂ, ഞാൻ വേണേ പറഞ്ഞു. ഇവിടെ എന്തുണ്ട്? സ്ക്വയർ ഉണ്ട്, സ്ക്വയർ. എങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഏതുപോലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പോലെ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ സ്റ്റെപ്പ്, നമുക്ക് ഇവിടെ വേണ്ട. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഇത് എ, ഇത് ബി എന്ന് എടുക്കുക. എന്താ എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല എന്താണ്? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി. ഇതാണല്ലോ ഫോർമുല എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ എ സ്ക്വയർ, എയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഐ എക്സ് എൽ അല്ലേ. അപ്പൊ എന്ത് ചെയ്തോടെ? ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ എന്ന് പറഞ്ഞ ഐ സ്ക്വയർ എക്സ് എൽ സ്ക്വയർ മൈനസ് ടു എ ബി അല്ലേ. ടു ഇൻറ്റു എ ആരാ? ഐ എക്സ് എൽ. എ ആരാണ്? ഐ എക്സ് എൽ. ബി ആരാണ്? ഐ എക്സ് സി. അതെന്താ? പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ ആരാ? ഐ എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഐ സ്ക്വയർ എക്സ് സി സ്ക്വയർ. രണ്ടുപേർക്കും സ്ക്വയർ എടുക്കുക, ബി സ്ക്വയർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കി ആ ടേം ഇങ്ങനെ നോക്കി മനസ്സിലായി കാണുന്നത് നിങ്ങൾക്ക്. എന്താ ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് ഒരു ഐ സ്ക്വയർ പുറത്തെടുക്കാം. ഈ ഐയും ഈ ഐയും കൂടെ എന്തായി? ഐ സ്ക്വയർ ആയി. ഇവിടെ നിന്ന് ഒരു ഐ സ്ക്വയർ പുറത്തെടുക്കാം, ഇവിടെ നിന്ന് ഒരു ഐ സ്ക്വയർ പുറത്തെടുക്കാം. ബാക്കി എന്താ കിട്ടുന്നത് അവിടെ? ബാക്കി ഇവിടെ കിട്ടുന്നത് എക്സ് എൽ സ്ക്വയർ. ഇവിടെ എന്താണ്? മൈനസ്. ഇവിടെ ടു. ഇവിടെ എന്താ? എക്സ് എൽ. ഇവിടെ എന്താണ്? എക്സ് സി. പ്ലസ് ഇവിടെ എന്തുണ്ട്? എക്സ് സി സ്ക്വയർ. ഞാൻ എല്ലാത്തിനും ഐ സ്ക്വയർ പുറത്തെടുത്താ. ഇവിടെ ഐ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഐൻ്റെ ഐ എന്താ? ഐ സ്ക്വയർ പുറത്തു വന്നു. ഇവിടെ ഐ സ്ക്വയർ പുറത്തെടുക്കും, കോമൺ എടുത്തു. ബാക്കിയുള്ളതാണ് എക്സ് എൽ മൈനസ് ടു എക്സ് എൽ എക്സ് സി പ്ലസ് എന്താണ്? എക്സ് സി സ്ക്വയർ. ഇത് ഏതുപോലെ കിടക്കുകയാണ്? ഇത് നോക്കിയേ, ഇത് എ സ്ക്വയർ ആണ്, ഇതെന്താണ്? ബി സ്ക്വയർ ആണ്, മൈനസ് ടു എ ബി ആണ് അല്ലേ. എയുടെ സ്ഥാനത്ത് എന്താ വരുന്നത്? എക്സ് എൽ ഉണ്ടാ, എക്സ് എൽ. ബിയുടെ സ്ഥാനത്ത് എന്ത് വരുന്നു? എക്സ് സി. എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഷൻ അല്ലേ. ആദ്യം എന്താ പറയുക? എ സ്ക്വയർ. എ സ്ക്വയർ എന്നാണ് എക്സ് എൽ സ്ക്വയർ ഉണ്ട്. ടു എ ബി, ടു ഇൻറ്റു എക്സ് എൽ ഇൻറ്റു എക്സ് സി. ഉണ്ടാ, ടു ഇൻറ്റു എക്സ് എൽ ഇൻറ്റു എക്സ് സി പ്ലസ് ബി സ്ക്വയർ എക്സ് എൽ സ്ക്വയർ.
അപ്പം ഐ സ്ക്വയർ പുറത്തെടുക്കാൻ പുറത്തെടുത്താൽ കിട്ടുന്നത് ബാക്കി ഏത് ക്വാണ്ടിറ്റി ആ എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ ആ കിട്ടുന്നത്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്രയും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലോജിക് അപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ നിന്ന് ഐ സ്ക്വയർ കോമൺ എടുത്തു, ഇത് ഇവിടെ നിന്ന് എനിക്ക് ഐ സ്ക്വയർ കോമൺ എടുക്കണം, കാരണം ഇവിടെ ഐ അകത്ത് ഐ ആ കിടക്കുന്നത്. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് പുറത്തിനും എന്തായിട്ട് മാറും, ഐ സ്ക്വയർ ആവും. ഇവിടെ നിന്ന് ഒരു ഐ സ്ക്വയർ പുറത്തെടുത്തു, ബാക്കി എന്തേ ഉള്ളൂ ഇവിടെ എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ആ സ്റ്റെപ്പിന് ആവശ്യമില്ല കേട്ടോ, ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്ന സ്റ്റെപ്പുകളാണ്. നിങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത്രയും സ്റ്റെപ്പിന് ആവശ്യമില്ല, ഇത് ഈ സ്റ്റെപ്പ് പോലും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്ത്. അടുത്ത സ്റ്റെപ്പ് എന്താ, ഈ ഐ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരും, അപ്പൊ എന്തായിട്ട് മാറും, ഐ ആയിട്ട് മാറും. അതാണ് ഞാൻ എഴുതാം അടുത്ത സ്റ്റെപ്പായിട്ട്. ഇവിടെ നോക്കിക്കോ, അപ്പൊ എന്താ വി സി ഈക്വൽ ടു ഇവിടെ ഐ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, ഐ ആയിട്ട് മാറും. ഐ റൂട്ടിനകത്ത് എന്തൊക്കെയാ ഉള്ളത്, ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഈ ഐ ഇപ്പുറത്തുണ്ടോ, ഡിവൈഡ് ആവൂലേ, അപ്പൊ എന്താ വി ബൈ ഐ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ശരി, ഇവിടെ എന്താണ്, എന്താ വി എന്ന് പറഞ്ഞ ടോട്ടൽ വോൾട്ടേജ്, എന്താ കറണ്ട് എന്ന് പറഞ്ഞ ടോട്ടൽ കറണ്ട്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട് എന്താ കിട്ടുന്നത് ബൈ ഓംസിലാ, ഓംസിലാ എന്താ പറഞ്ഞത് വി ഇസ് ഈക്വൽ ടു ഐ ആർ. അവിടുന്ന് വി ബൈ ഐ എന്ന് പറഞ്ഞ എന്ത് കിട്ടും, ആർ ആ കിട്ടുന്നത് ബൈ ഓംസിലാ. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ എനിക്ക് ചുമ്മാ ആർ എന്ന് എഴുതാൻ പറ്റില്ല, കാരണം വി ആർ ബൈ ഐ എന്ന് എഴുതി ആർ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മൂന്ന് തരം വോൾട്ടേജ് ഉണ്ട് അതിനകത്ത്, ഏതൊക്കെയുണ്ട്, വി സി ഉണ്ട്, വി എൽ ഉണ്ട്, വി ആർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് റെസിസ്റ്റൻസ് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നു, അതിന്റെ പേരാണ് ഇംപെഡൻസ്. എന്താണ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സിമിലർ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് സിമിലർ ആണ്, റെസിസ്റ്റൻസ് എന്താണോ ചെയ്യുന്നത് ആ ജോലി തന്നെയാണ് ഇവ ഇവിടെ ചെയ്തു, മാറ്റൊന്നുമില്ല. അത് സിമിലർ എന്ന് പറയാൻ കാണും. എന്തുകൊണ്ട് മറ്റൊരു ക്വാണ്ടിറ്റി പറയുന്നു എനിക്ക് എക്സ് സി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഇൻഡക്ടർ മാത്രമല്ല ഉള്ളത്, എക്സ് എൽ ഉപയോഗിക്കാൻ പറ്റില്ല, ആർ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതെല്ലാം റെസിസ്റ്റൻസ് തന്നെയാണ്. എല്ലാ റെസിസ്റ്റൻസ് സിമിലർ ക്വാണ്ടിറ്റീസാണ്. ഈ മൂന്നിനെനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം മൂന്ന് പേരും ഉണ്ട്. അപ്പം മൂന്ന് പേരുണ്ടാവുന്നപ്പം മൂന്ന് പേരുടെ സമ്മായിട്ട് ഒരാൾ കൊണ്ടുവരുന്നു, അയാളുടെ പേരാണ് ഇസഡ്, ഇംപെഡൻസ്. അപ്പൊ എന്താ വി ബൈ ഐ എന്ന് പറഞ്ഞ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, അതിന്റെ പേരെന്താണ് ഇംപെഡൻസ്. റെപ്രസെന്റേഷൻ ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. പേരെന്താണ് ഇംപെഡൻസ്, ഇവന്റെ പേരെന്താ ഇംപെഡൻസ്. ഓക്കെ, ഇംപെഡൻസ് ക്ലിയർ ആണോ. എന്താ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ സിമിലർ ടു റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ റെസിസ്റ്റൻസ് മാത്രമാണുള്ളത് അല്ലെ, റെസിസ്റ്റൻസ് സിമിലർ ആണ്, റെസിസ്റ്റൻസ് മാത്രമാണ് അതിൻ്റെ ഉള്ളത് അല്ല, റെസിസ്റ്റൻസും ഉണ്ട് റിയാക്റ്റൻസും ഉണ്ട്. നമുക്ക് ഇങ്ങനെ പറയാം, ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു എ സി സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന്റെയും റിയാക്റ്റൻസിന്റെയും വെക്റ്റർ സമ്മിനെ പറഞ്ഞ പേരാണ് എന്ന് പറയുന്നത് ഇംപെഡൻസ് എന്ന് പറയും. ഒരു എ സി സർക്യൂട്ടിലെ അല്ലെങ്കിൽ ഒരു എൽ സി ആർ സർക്യൂട്ടിൽ റെസിസ്റ്റൻസും ഉണ്ട് റിയാക്റ്റൻസും ഉണ്ട്, ആ ഈ രണ്ടുപേരുടെയും വെക്റ്റർ സമ്മിനെ പറഞ്ഞ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപെഡൻസ് എന്ന് പറയും. എന്ത് പറയും, ഇംപെഡൻസ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ആഡ് ചെയ്യുന്നത്, എന്തെടുത്തു സ്ക്വയർ എടുത്തിട്ട് റൂട്ട് എടുക്കും, അതിന് വെക്റ്റർ സം എന്ന് പറയും. കഴിഞ്ഞ വർഷം നമ്മൾ മോശേന്റെ പ്ലെയിനിൽ പഠിക്കുന്നത്, നമുക്ക് അത്രയൊന്നും വേണ്ട, അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇംപെഡൻസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, റെസിസ്റ്റൻസിന്റെയും റിയാക്റ്റൻസിന്റെയും ഏതിനെ, റെസിസ്റ്റൻസിന്റെയും റിയാക്റ്റൻസിന്റെയും വെക്റ്റർ സമ്മിനെ പറഞ്ഞ പേരാണ് എന്ത് പറഞ്ഞ, ഇംപെഡൻസ് എന്ന് പറയും. അപ്പൊ എൽ സി ആറിൽ ആദ്യം ചോദിക്കുന്നത് ഈ വെക്റ്റർ ഡയഗ്രാം പഠിക്കുക, വെക്റ്റർ ഡയഗ്രാമിൽ ഇംപെഡൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറയും കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. പൈതഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്, ഇത് അനാവശ്യ സ്റ്റെപ്പാണ്, ഇതിന്റെ ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് തന്നെ ഡയറക്റ്റഡ് ആ സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് എന്ന ടൈം ഉപയോഗിക്കാമല്ല, അവിടെ പുതിയൊരു ടൈം വന്നു ഇംപെഡൻസ്. അതിനകത്ത് ആരൊക്കെയുണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് റിയാക്റ്റൻസും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ. ശരി, അപ്പൊ നമുക്ക് ഇംപെഡൻസ് ആയി. ഇനി അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇവന്റെ കറണ്ട് ഏത്, കറണ്ട് ഈസിയാ. ദാ ഈ ആംഗിൾ ഞാൻ ഫൈ എന്ന് കൊടുക്കുകയാണ്, ഈ ആംഗിൾ എന്ത് കൊടുത്തു, ഫൈ എന്ന് കൊടുത്തു. ഫേസ് ആംഗിൾ എന്ന് പറയും ഫൈ. ഇവിടെ പ്രത്യേകത, ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈ ആണ്. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈ ആണ് ജനറൽ ആയിട്ട് പറയും. എന്തുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നു, ഇവിടെ നോക്കി ഇതല്ലേ കറണ്ട് എന്ന് പറഞ്ഞ, ഇതല്ലേ വോൾട്ടേജ് എന്ന് പറഞ്ഞ. ഇവിടെ ആരാ ഫ്രണ്ടില് നോക്ക്, ഇവിടെ കറണ്ട് ആണോ വോൾട്ടേജ് ആണോ ഫ്രണ്ട്, വോൾട്ടേജ് ഫ്രണ്ടില്, കറണ്ട് ബാക്കിലാണ്. എത്ര ബാക്കിലാ, ഫൈവ് ബാക്കിലാ.
എന്തുകൊണ്ട് ബാക്കിലായി? അതായത് വെൻ വി എൽ ഗ്രേറ്റർ ദാൻ വി സി, ആര് വലുതാണെങ്കിൽ, വി എൽ വലുതാണെങ്കിൽ ഇതാണ് ഓൾട്ടേ എന്ന് പറഞ്ഞ് അതിപ്പം നമ്മൾ പറഞ്ഞ കേസ്. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം, കറണ്ട് എങ്ങനെ എഴുതാം? ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി. ഓക്കെ, ഇതല്ലേ വി എന്ന് പറഞ്ഞ, ഇതാണ് വി, ഇത് വി ആണ്. വിയുടെ വിയുടെ ബാക്കിലായിട്ടാണ് കറണ്ട് വരുന്നത്. എത്ര ബാക്കിലായിട്ടാണ്? ഫൈവ് ബാക്കിലായിട്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും, ഇൻഡക്ടറിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു, കറണ്ട് ബാക്കിലാണ്. കണ്ടാ, കറണ്ട് ബാക്കിൽ, വോൾട്ടേജിന്റെ ബാക്കിലാണ്. എത്ര ബാക്കിലാണ്? ഫൈവ് ബാക്കിലാണ്. അപ്പൊ ലാഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? മൈനസ് ഫൈവ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഇൻഡക്ടറിലെ വോൾട്ടേജ് കപ്പാസിറ്റർ വോൾട്ടേജിനേക്കാൾ കൂടുതലായാൽ എന്താ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ, കറണ്ട് ലാഗ്സ് ഇ എം എഫ് ബൈ ഫേസ് ഓഫ് ഫൈവ്. കറണ്ട് എന്താണ്? ബാക്കിലാണ്. കറണ്ട് ബാക്കിലാണ്. എത്ര ബാക്കിലാണ്? ഫൈവ് ആംഗിൾ ബാക്കിലാണ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, വെൻ വി സി ഗ്രേറ്റർ ദാൻ വി എൽ. ഏതാ വലുത്? കപ്പാസിറ്ററിലെ വോൾട്ടേജ് ആണ് വലുത്. അപ്പം ഈ സാധനം ഇവിടെ വരും, നേരത്തെ പറഞ്ഞ പോലെ ഈ സാധനം ഇവിടെ വരും. അപ്പൊ ഇത് എന്തായിട്ട് മാറും? ഫൈവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഈ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? വി സി മൈനസ് വി എൽ എന്ന് എഴുതാം. നമുക്ക് വേണ്ട, ഡെറേഷൻ വേണ്ട, ജസ്റ്റ് എഴുതുള്ളൂ. വി സി മൈനസ് വി എൽ, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ഇടും. ഓക്കെ, അപ്പൊ എന്താ വരുന്നത് അവിടെ? അവിടെ എന്താണ്? ഇതാണ് വോൾട്ടേജ് ആണല്ലോ, ഇത് കറണ്ടും ഇത് വോൾട്ടേജും ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? കറണ്ട് ഇവിടെ, വോൾട്ടേജ് ഇവിടെ. അവിടെ എന്താ? കറണ്ട് ഫ്രണ്ടിലാണ്, കണ്ടാ, വോൾട്ടേജ് ബാക്കില്, ആര് ഫ്രണ്ടില്? കറണ്ട് ഫ്രണ്ടിൽ. കറണ്ട് ഫ്രണ്ടിലും വോൾട്ടേജ് ബാക്കിലും. അപ്പൊ കറണ്ട് ഫ്രണ്ടിലാണ്, എത്ര ഫ്രണ്ടിലാണ്? ഫൈവ് ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഐ ഇസ് ഈക്വൽ ടു ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് എന്താണ്? ഫൈവ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? ജനറൽ ആയിട്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞത്. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, വി എൽ വലുതാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും, ഫൈവ് ആംഗിൾ ലാഗ് ചെയ്യും. വി സി ആണ് വലുതെങ്കിൽ കറണ്ട് എന്തെയും? ലീഡ് ചെയ്യും. എത്ര ആംഗിൾ ലീഡ് ചെയ്യും? ഫൈവ് ആംഗിൾ ലീഡ് ചെയ്യും. ഓക്കെ, രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അത് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ കേസ് ഉണ്ട്, രണ്ട് ഈക്വൽ ആവുന്ന കേസ്, അത് അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിനെയാണ് നമ്മൾ ഇവിടെ എൽ സി ആറിനകത്ത്, ഇനിയുണ്ട് ഫേസ് ആംഗിൾ കാണാനുണ്ട്. എൽ സി ആറിനകത്ത് ആദ്യം മിനിമം അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇമ്പഡൻസ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും, കറണ്ട് എഴുതാൻ ചോദിക്കും. രണ്ട് കേസ് എഴുതി വയ്ക്കണം. കറണ്ട് ജനറലായിട്ട് ഇതാണ് ഇക്വേഷൻ. ജനറൽ ഇക്വേഷൻ എന്താ? ഈ ഇക്വേഷനാണ്, അതിന് മാറ്റമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? സ്പെഷ്യൽ കേസ് എഴുതണം. ആ വി എൽ വലുതാകുമ്പോൾ എന്താണ്, വി സി വലുതാകുമ്പോൾ എന്താണ്. എളുപ്പമാണ്, ഇൻഡക്ടറാണ് വലുതെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യുന്നു, മൈനസ് ഫൈവ് കൊടുക്കുക. കപ്പാസിറ്ററാണ് വലുതെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യുന്നു, പ്ലസ് ഫൈവ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തതിന് ഇതിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്, ഇതിനകത്ത് എൽ സി ആറിനകത്ത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞു പോയാൽ മാത്രമേ ഫുൾ എൽ സി ആർ എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്ത് പഠിക്കേണ്ടത് ഇമ്പഡൻസ് ട്രയാങ്കിൾ ആണ്. ഇമ്പഡൻസ് ട്രയാങ്കിൾ ഒന്നുമില്ല, ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഒരാംഗിൾ 90. അതിൽ ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ ഇമ്പഡൻസ് ആണ്, ബേസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, ബേസ് റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്, എക്സ് എൽ മൈനസ് എക്സ് സി, അല്ലെങ്കിൽ എക്സ് സി മൈനസ് എക്സ് എൽ. രണ്ടും വരെ ആരാണ് വലുത് അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അവിടെ ഇത് കോമൺ ആയിട്ട് ഞാൻ എക്സ് എൽ വെച്ച് പറയുന്നു. നമുക്ക് അടുത്തിന് ഈ എക്സ് സി ആണ് പറയുന്നത്, എക്സ് സി മൈനസ് എക്സ് എൽ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് കാണും, എക്സ് എല്ലും കാണും, എക്സ് സിയും കാണും. ആരാണോ വലുത്, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക എന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. എപ്പോഴും എക്സ് എൽ മൈനസ് എക്സ് സി വേണമെന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യണം, എക്സ് സി മൈനസ് എക്സ് എല്ലും വരാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്, ഇപ്പൊ ഓർത്തിരിക്കേണ്ടത് എന്താണ്, എന്താ എക്സ് എൽ മൈനസ് എക്സ് സി ഓർ എന്ത് വരാം, എക്സ് സി മൈനസ്, അല്ലെങ്കിൽ എന്താണ് ഓർ എക്സ് സി മൈനസ് എന്ത് വരാം, എക്സ് എൽ വരാം, എന്തുകൊണ്ട് വരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് എന്ത് പറയാം, റിയാക്റ്റൻസ് എന്ന് പറയാം. ഈ ആംഗിൾ ആണ് ഫൈവ് എന്ന് പറഞ്ഞത്, ഈ ആംഗിൾ ആണ് ഫൈവ്. അപ്പൊ എന്താണ് ഇമ്പഡൻസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഇതിന്റെ ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ ഇമ്പഡൻസും, ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും, ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും ആണ്. ഇത്രയേ ഉള്ളൂ. ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും, ബേസ് ഹൈപ്പോട്ടനീസ് എന്ന് പറഞ്ഞാൽ ഇമ്പഡൻസും, ബേസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും, ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും ആണ്. ഇതിനാണ് എന്ത് പറഞ്ഞാൽ ഇമ്പഡൻസ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ടാൻ ഫൈ കാണാൻ പറ്റും, ടാൻ ഫൈ കാണും. എങ്ങനെ ടാൻ ഫൈ കാണുന്നത്? ഓപ്പോസിറ്റ്, ഞാൻ ഒരു ഈ വാല്യൂ എടുക്കുന്നുള്ളേ, എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ എന്താണ്, അഡ്ജസ്റ്റൻറ്റ്. ഇതല്ലേ ടാൻ തീറ്റ എന്നുള്ള ഫോമുല, എങ്ങനെ കാണുന്നത്? ഓപ്പോസിറ്റ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ എന്താണ്, ആർ. ഇവിടെ നിന്ന് ഫൈ കാണാൻ പറഞ്ഞ ടാൻ അപ്പുറത്തുണ്ടോ, അപ്പൊ എന്താവും, ടാൻ ഇൻവേഴ്സ് എക്സ് എൽ മൈനസ് എക്സ് സി ഡിവൈഡ് ബൈ എന്താണ്, ആർ. തിരിച്ചെഴുതിയാലും ഒരു തെറ്റുമില്ല,
എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് എഴുതാം, ഒരു തെറ്റുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പഡൻസ് ട്രയാംഗിൾ. ഇന്ന് എന്താണ് ഇമ്പഡൻസ് ട്രയാംഗിൾ മനസ്സിലാക്കുക, അവിടെ നിന്ന് എങ്ങനെയാണ് ഫൈ കാണുന്നത്, ഫേസ് ആംഗിൾ എന്ന് പറയും. ഇന്ന് പറഞ്ഞ പേര് ഫേസ് ആംഗിൾ എന്ന് പറയും. ഫേസ് ആംഗിൾ എങ്ങനെ കാണാം എന്ന് പഠിക്കുക. ഫേസ് ആംഗിൾ എങ്ങനെ കാണുന്നത്, ടാൻ ഇൻവേഴ്സ് റിയാക്റ്റൻസ് ബൈ എന്താണ് റെസിസ്റ്റൻസ്. റിയാക്റ്റൻസ് എന്ന് പറയുമ്പോൾ എക്സലും എക്സിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും, കണ്ടിട്ട് വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. മറന്നുപോലെ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യും. ഇവിടെ എക്സൽ വലുതാണെങ്കിൽ എക്സൽ മൈനസ് എക്സ് സിയും, എക്സ് സി വലുതാണെങ്കിൽ എക്സ് സി മൈനസ് എന്താണ് എക്സലും. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം കേട്ടല്ലോ. ഒരു നെഗറ്റീവ് വരില്ല ഇവിടെ കേട്ടോ. നമുക്ക് എന്താണോ പഠിക്കുന്നത്, എക്സലാണ് വലുതെങ്കിൽ എക്സൽ മൈനസ് എക്സ് സി കൊടുക്കുക, എക്സ് സി ആണ് വലുതെങ്കിൽ എക്സ് സി മൈനസ് എക്സൽ കൊടുക്കുക. അത് മറന്നുപോലും മാറിപ്പോലും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻസ് അല്ല. ഇനി അതിൻ്റെ അടുത്ത് ഒരു ഫേസർ ഡയഗ്രാം ഉണ്ട്, ആ ഫേസർ ഡയഗ്രാം അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എൽ സി ആർ സർക്യൂട്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമുക്ക് ഇസഡ് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടതിനാണ് ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനീസ് അല്ലേ. അങ്ങനെ ഹൈപ്പോട്ടനീസ് കാണുന്നത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ. ബേസ് എന്താണ്, ആർ. ആർ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയെ, ഞാൻ ഇതേ എടുക്കുന്നുള്ളേ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്താണ്, എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. നേരത്തെ ഡിറൈവ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഇതിൽ എക്സ് എല്ലിന്റെ വാല്യൂ എടുത്താലോ, ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ. എങ്ങനെയാണ് കാണുന്നത്, എക്സ് എൽ കാണുന്നത് എങ്ങനെയാ, എൽ ഒമേഗ. എക്സ് സി എങ്ങനെയാണ് കാണുന്നത്, വൺ ബൈ സി ഒമേഗ. ആ ഡെറിവേഷനെ വ്യക്തമായിട്ട് പഠിച്ചോളാം, രണ്ടോ മൂന്നോ പ്രാവശ്യം എഴുതി എഴുതി പഠിച്ചോളാം കേട്ടോ. നമുക്കടുത്ത് എൽ സി ആറിന്റെ ഫേസർ ഡയഗ്രാം പഠിക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ നോക്കി, രണ്ട് കേസ് ഉണ്ടല്ലോ, വി എൽ വലുതാവും വി സി വലുതാവും. ഞാൻ വി എല്ലിന്റെ കേസ് പറയാം. അത് നമ്മൾ എന്താ വരയ്ക്കുന്നത്, എക്സ് വൈ പ്ലെയിൻ വരയ്ക്കും ആണല്ലോ. എന്നിട്ട് നമ്മൾ ആ വെക്റ്റർ ഡയഗ്രാം ഓർത്തിരുന്നാൽ മതി. വെക്റ്റർ ഡയഗ്രാം അറിയാൻ എളുപ്പമാണ്. ഇതെവിടെയായിട്ട് നടുക്കായിട്ട് എന്ത് വരയ്ക്കുക, വി ആർ വരയ്ക്കുക. വെക്റ്റർ ഡയഗ്രാം ഓർത്തിരുന്നാൽ മതി, വി ആർ വരയ്ക്കുക. അതിൽ കൂടെയാണ് എന്തും പോകുന്നത്, കറണ്ടും പോകുന്നത്. കറണ്ട് എവിടെ കൂടെ തന്നെയാണ്, അതിൽ കൂടെ തന്നെയാണ്. ഓർമ്മയുണ്ടല്ലോ വെക്റ്റർ ഡയഗ്രാം എവിടെയാണ് നമ്മൾ വി ആർ വരച്ചത്. എന്നിട്ട് വി ആറിന് 90 ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് വരച്ചു, 90 ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വി എ വരച്ചത്. ഓർമ്മയുണ്ടായിരിക്കും. ഇവിടെയായിട്ട് എന്ത് വരും, വി എൽ വരും. ഇവിടെ നിന്ന് വി എൽ 90 ഫ്രണ്ടിലായിട്ട് ഇവിടെ എന്താണ് വി എൽ. എത്ര ഫ്രണ്ടിലാ, 90 ഫ്രണ്ടിലാ. വി ആർ 90 ബാക്കിലായിട്ട് വി സി. അതായത് നമ്മൾ ഇതാ ഇങ്ങനെ വരച്ച സാധനം, ഇങ്ങനെ വി ആർ വരച്ചു, ഇവിടെ വി എല്, ഇവിടെ വി സി. ഇതിനെ ചരിച്ച് വരയ്ക്കുന്നു. ഇവിടെ വി ആർ 90 ഫ്രണ്ടിലായിട്ട്, വി എല് ബാക്കിലായിട്ട് എന്താണ് വി സി. ഇനി എന്ത് വരയ്ക്കണം, റിസൾട്ടിന് വോൾട്ടേജ് വരയ്ക്കണം. റിസൾട്ടൻ്റെ വോൾട്ടേജ് എന്താ പഠിച്ചത്, ഇൻഡക്ടർ ആണ് വലുതെങ്കിൽ, കണ്ടാ ഇൻഡക്ടർ വലുത്, ഇൻഡക്ടറിലെ വോൾട്ടേജ് ആണ് വലുതെങ്കിൽ എന്താ സംഭവിക്കുന്നത്, കറണ്ട് ബാക്കിലായിരിക്കും, വോൾട്ടേജ് ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ കറണ്ട് ഇവിടെ വരുന്നത്, കറണ്ട് ബാക്കിലാണ്, കറണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് വോൾട്ടേജ് വരും. അപ്പോൾ വോൾട്ടേജ് എവിടെ വരയ്ക്കുക, ഇതെവിടെ വരയ്ക്കുക, അല്പം ചരിച്ച് വരയ്ക്കുക, ഇത്രേ ഉള്ളൂ. ഇതാ റിസൾട്ട് വോൾട്ടേജ്. ആംഗിൾസ് പറയുകയാണെങ്കിൽ ഈ ആംഗിൾ ഒമേഗ ടി, ദാ ഈ ആംഗിൾ ഫൈ, ഈ ആംഗിൾ ഫൈ. അതായത് റിസൾട്ടിന് വോൾട്ടേജിനും കറണ്ടിന് ഇടയ്ക്കുള്ള ആംഗിൾ ഫൈ. ആര് ബാക്കിലാണ്, കണ്ടാ വോൾട്ടേജിൻ്റെ ബാക്കിലാണ് കറണ്ട് വരുന്നത്. ഓക്കെ, ദാ ഈ വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വെക്റ്റർ ഡയഗ്രാം വരച്ച, ഇതെന്താ പറഞ്ഞത്, വി എൽ മൈനസ് എന്താണ് വി സി. നമ്മൾ വെക്റ്റർ ഡയഗ്രാം വരച്ച് പറഞ്ഞത്. ഓക്കെ, ആ വെക്റ്റർ ഡയഗ്രാമത്തെ എവിടെ ആക്കിയതാ, ഫേസർ ആക്കിയതാ, അത്രേ ഉള്ളൂ കാര്യം. വളച്ചങ്ങ് വരച്ചു, വി ആർ വരച്ചു, വി എൽ വരയ്ക്കുന്നു, വി സി വരയ്ക്കുന്നു. അടുത്ത ആരാ, വി എൽ ഇതാണെങ്കിൽ വി എല്ലിൻ്റെ അടുത്തായിട്ട് എന്ത് വരയ്ക്കുക, വി വരയ്ക്കുക. ആ ആംഗിൾ എത്ര, ഫൈ. അടുത്ത് ഇവിടെയാണെങ്കിലോ വീണ്ടും എക്സ് വൈ പ്ലെയിൻ. ആദ്യത് മാറ്റമൊന്നുമില്ല, എന്ത് ആദ്യം എന്താ വരയ്ക്കേണ്ടത്, ഇവിടെ എന്താ വരയ്ക്കണം, വി ആർ. അതിന് ഒരു മാറ്റവും, ഇത് വി ആർ, അതിൻ്റെ കൂടെ എന്താണ് ഐ. ഇവിടെ എന്താ വി എൽ, ഇവിടെ എന്താണ് വി സി. ഈ ആംഗിൾ എത്ര ചരിഞ്ഞിരിക്കുന്നത്, ഈ ആംഗിൾ, ഈ ആംഗിൾ എത്രയാണ് ചരിഞ്ഞിരിക്കുന്നത്, ഒമേഗ ടി. ഓക്കെ, അടുത്തെന്താ പ്രത്യേകത, വി സി ആണ് വലുതെങ്കിൽ, എന്താ പ്രത്യേകത, വി സി വലുതാണെങ്കിൽ അവിടെ എന്താണ് റിസൾട്ടിന് വോൾട്ടേജ് ബാക്കിലായിരിക്കും, കറണ്ട് ഫ്രണ്ടിലായിരിക്കും. കറണ്ട് ഫ്രണ്ടിൽ, റിസൾട്ട് വോൾട്ടേജ് ബാക്കിൽ. അപ്പോൾ റിസൾട്ട് വോൾട്ടേജ് ഇവിടെ വരയ്ക്കുക, ഇതെവിടെ വരയ്ക്കുക, ഇതാണ് റിസൾട്ട് വോൾട്ടേജ് വി. റിസൾട്ട് വോൾട്ടേജ് ബാക്കിൽ, കറണ്ട് ഫ്രണ്ടിൽ. ആര് ഫ്രണ്ട് നോക്കി, കറണ്ട് ഫ്രണ്ടിൽ ആണല്ലോ, കറണ്ട് ഫ്രണ്ടിൽ. ഈ ആംഗിളാണ് എത്ര വരുന്നത്, ഫൈവ് വരുന്നത്. ഈ ആംഗിളാണ് ഫൈവ്. ഈ വാല്യൂ എത്രയും നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും,
VC മൈനസ് വി എൽ ആയിരിക്കും. VC മൈനസ് വി എൽ ഇത്രേ ഉള്ളൂ ഫേസ് ഡയഗ്രാം. നേരത്തെ വരച്ച വെക്റ്റർ ഡയഗ്രാമത്തെ ഒരു എക്സ് വൈ പ്ലെയിനിൽ വരയ്ക്കുക, വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നമുക്ക് എൽ സി ആർ കംപ്ലീറ്റ് ആയി കേട്ടോ. എൽ സി ആർ കംപ്ലീറ്റ് ആയി. ഇനി ഞാനത് കുറച്ച് കുഞ്ഞിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് റെസൊണൻസ് ആണ്. എന്താണ് ഈ എൽ സി ആർ സർക്യുലർ റെസൊണൻസ് എന്ന് പറഞ്ഞു? ഇന്ന് നേരത്തെ പറഞ്ഞില്ലേ രണ്ട് കണ്ടീഷൻ പറഞ്ഞു, വി എൽ ഗ്രേറ്റർ ദാൻ പറഞ്ഞു, വി എൽ ഗ്രേറ്റർ ദാൻ വി സി പറഞ്ഞു, വി സി ഗ്രേറ്റർ ദാൻ വി എൽ പറഞ്ഞു. ഇനി എന്താ, രണ്ട് ഈക്വൽ ആവൂലേ? രണ്ടൊരു ഈക്വൽ ആണെങ്കിൽ, വി എൽ ഈക്വൽ ടു വി സി ആണെങ്കിൽ എന്താ പ്രത്യേകത? വി എൽ എങ്ങനെ കാണുന്നത്? ഐ ഇൻറ്റു എക്സ് എൽ. ഇങ്ങനെ വി സി കാണുന്നത് ഐ ഇൻറ്റു എക്സ് സി. രണ്ടിടത്ത് എന്ത് ക്യാൻസൽ ആവും? ഐ ക്യാൻസൽ ആവും. അപ്പം എന്താണ്, വി എൽ ഈക്വൽ ടു വി സി ആണെങ്കിൽ ഇൻഡക്ടറിലെ വോൾട്ടേജും കപ്പാസിറ്ററിലെ വോൾട്ടേജും ഈക്വൽ ആയാൽ എന്താവും? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവും. എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റർ റിയാക്റ്റൻസും ഈക്വൽ ആവും. ആ സമയത്ത് ഇസഡ് എത്ര? ഇസഡ് എങ്ങനെ കാണുന്നത്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഈക്വൽ ആണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ എത്ര ആയിട്ട് പോകും? സീറോ ആയിട്ട് പോയി. സെയിം അല്ലേ, രണ്ട് വാല്യൂ ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പം ഒരേ വാല്യൂ മൈനസ് ചെയ്യുമ്പോൾ സീറോ. അപ്പം ഇത് സീറോ ആയിട്ട് പോയി. ബാക്കി എന്തേ ഉള്ളൂ? ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ. എന്താ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ. അപ്പം ഇസഡ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും ആണല്ലോ. അതായത് റെസ്റ്റോറൻറ്റ് സമയത്ത് വി എൽ ഈക്വൽ ടു വി സി ആവും. പഠിക്കേണ്ട പോയിന്റുകൾ, റെസ്റ്റോറൻറ്റ് സമയത്ത് എന്താവും? വി എൽ ഈക്വൽ ടു വി സി ആവും. ആ സമയത്ത് എന്താവും? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവും. ആ സമയത്ത് ഇമ്പഡൻസ് ആർക്ക് ഈക്വൽ ആണ്? റെസിസ്റ്റൻസ് ഈക്വൽ ആണ്. അതായത് റെസൊണൻസ് സമയത്ത് ഇമ്പഡൻസ് മിനിമം ആയിരിക്കും. എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എന്തുകൊണ്ട് മിനിമം എന്ന് പറഞ്ഞു? കാരണം ഇവിടെ ആര് മാത്രമേ ഉള്ളൂ. ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ചേരുന്നതാണ് ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ. റെസൊണൻസ് സംഭവിക്കുമ്പോൾ റിയാക്റ്റൻസ് സീറോ ആയിട്ട് പോകും. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം എന്ന് പറയുന്നത്. ഇമ്പഡൻസ് എന്താണ്? മിനിമം. അതുകൊണ്ട് കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഈ പ്രോസസ്സ് പറഞ്ഞ പേരാണ് റെസൊണൻസ് എന്ന് പറയും. എന്ത് പറയും? റെസൊണൻസ്. അപ്പൊ എന്താ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? വെൻ വി എൽ ഈക്വൽ ടു വി സി. അപ്പൊ എന്താവും? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവും. ഇസഡ് ആറിന് ഈക്വൽ ആവും. അതായത് ഇമ്പഡൻസ് മിനിമം ആവുന്നു. ആ സമയത്ത് കറണ്ട് മാക്സിമം കടന്നു പോകും. മാക്സിമം കറണ്ട് ദൈവം കടന്നു പോകും. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് റെസൊണൻസ് എന്ന് പറയും. എന്ത് പറയും? റെസൊണൻസ്. അപ്പം ഈ ഏതോ ഒരു ഫ്രീക്വൻസിയിലാണ് റെസൊണൻസ് നടക്കുന്നത്. റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസിയെ പറഞ്ഞ പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയും. എന്ത് പറയും? റെസൊണന്റ് ഫ്രീക്വൻസി. എന്താ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് റെസൊണൻസ് ഒക്കേഴ്സ്, ലെറ്റ് ടേക്സ് പ്ലേസ്. റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസിയെ പറഞ്ഞ പേരാണ് റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയും. നമ്മൾ അതിന് ലെറ്റേഴ്സ് നിങ്ങൾക്ക് പലതും കൊടുക്കാറുണ്ട്. ഞാൻ നമുക്ക് എഫ് ആർ എന്ന് കൊടുക്കാം. ഏറ്റവും എളുപ്പത്തിന് വേണ്ടി എഫ് ആർ എന്ന് കൊടുത്തു. ഫ്രീക്വൻസി എഫ് എന്ന് കൊടുക്കാം. ന്യൂ ആർ എന്നും കൊടുക്കാറുണ്ട് കേട്ടോ. ന്യൂ ആർ എന്നും കൊടുക്കാം, എഫ് ആർ എന്നും കൊടുക്കാം. ഞാൻ നോട്ടിൽ തന്നിട്ടുള്ള ആ സിമ്പലം കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ന്യൂ ആർ തന്നിട്ടുള്ള കേട്ടോ. എഫ് ആർ അല്ല, നമ്മൾ നോട്ടിനകത്ത് തന്നിട്ടുള്ള ന്യൂ ആർ. അപ്പം മതി, ന്യൂ ആർ, ന്യൂ ആർ. ആ ലെറ്റർ കൊടുക്കാം. ഓക്കെ, എഫ് ആർ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ റെസൊണന്റ് ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു. റെസൊണൻസ് നടക്കുന്ന ഫ്രീക്വൻസിയാണ് റെസൊണന്റ് ഫ്രീക്വൻസി. ഒന്ന് ഡിറൈവ് ചെയ്യണ്ടേ? അതിനുവേണ്ടി അതായത് ഉപയോഗിക്കുകയാണ്. എന്താ നമുക്കറിയാം, റെസൊണൻസ് സമയത്ത് എന്താണ്? എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആണ്. ഇങ്ങനെ എക്സ് എൽ കാണുന്ന എൽ ഒമേഗ. അപ്പൊ എൽ ഒമേഗ ഈക്വൽ ടു എന്താ എക്സ് എന്ന് പറഞ്ഞാൽ വൺ ബൈ സി ഒമേഗ. പ്രശ്നമില്ലല്ലോ. ഈ എൽ നേരെ താഴോട്ട്, ഈ ഒമേഗ നേരെ മുകളിലോട്ട്. അപ്പൊ എന്താ കിട്ടാം? ഒമേഗ ഇൻറ്റു ഒമേഗ എന്തായി? ഒമേഗ സ്ക്വയർ ആയി. വൺ ബൈ എൽ നേരെ താഴോട്ട് എൽ സി ആയി. ഒമേഗ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ എൽ സി. അവിടെ നമുക്കൊന്ന് ഒമേഗ കണ്ടാലോ. ഒമേഗ ഈക്വൽ ടു ഇവിടെ സ്ക്വയർ റൂട്ട് കൊടുത്തു. സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ എന്താണ്? ഒമേഗ. ഇവിടെയും സ്ക്വയർ റൂട്ട് കൊടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? എൽ സി. രണ്ട് സൈഡ് സ്ക്വയർ റൂട്ട് കൊടുത്തു. ഇവിടെ സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോഴേക്ക് എന്ത് പോയി? സ്ക്വയർ പോയി. ഇവിടെ സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോഴേക്ക് സ്ക്വയർ റൂട്ട് ഓഫ് വൺ എന്ത് തന്നെയാണ്? വൺ തന്നെയാണ്. ഡിവൈഡ് ചെയ്ത സ്ക്വയർ റൂട്ട് ഓഫ് എൽ സി. അപ്പം ഒമേഗ ഈക്വൽ ടു വൺ ബൈ റൂട്ട് എൽ സി. അടുത്ത് നമുക്ക് അറിയാം, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം, ഒമേഗ ഈക്വൽ ടു ടു പൈ ഇൻറ്റു ന്യൂ എന്നൊരു സാധനം പഠിച്ചു. ഒമേഗ ഈക്വൽ ടു പൈ ഇൻറ്റു ന്യൂ ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഒമേഗയുടെ സ്ഥാനം എന്ത് കൊടുത്തു? ടു പൈ ഇൻറ്റു എന്ത് കൊടുത്തു? ന്യൂ എന്ന് കൊടുത്തു. ഇവിടെ ഏത് ഫ്രീക്വൻസി ആണ്? റെസൊണന്റ് ഫ്രീക്വൻസി ആയതുകൊണ്ട് ന്യൂ ആർ എന്ന് കൊടുത്തു. ഈ റിലേഷൻ പഠിച്ചതാണ്, രണ്ട് മൂന്ന് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം. മോശം പ്ലെയിനിൽ പഠിക്കും, വേവ്സിൽ പഠിക്കും, ഓസിലേഷനിലും പറയും. ഇത് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും.
ഇതെന്താണ്? ഫ്രീക്വൻസി, ലീനിയർ ഫ്രീക്വൻസി. ഇപ്പൊ റിലേഷൻ ആണ് ഒമേഗ ഈക്വൽ ടു 2π ν. അപ്പൊ എങ്ങനെ കാണാം? ഒമേഗയുടെ സ്ഥാനത്ത് 2π ν, ഇവിടെ ന്യൂ ആർ ആയിട്ട് ന്യൂ ആർ എന്ന് കൊടുത്തു. റെസോണന്റ് ഫ്രീക്വൻസി ഈക്വൽ ടു 1√LC. ഈ 2π എങ്ങ് ക്രോസ് ചെയ്യും, അപ്പൊ എന്ത് കിട്ടി? ന്യൂ ആർ ഈക്വൽ ടു 1 ഈ 2π എടുത്ത് ഇവിടെ എഴുതി 2π√LC. അപ്പൊ റെസോണന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്താ? 1/2π√LC. റെസോണന്റ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്താണ്? 1/2π√LC. അതായത് റെസോണന്റ് ഫ്രീക്വൻസി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻഡക്ടറിനെയും കപ്പാസിറ്ററിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് റെസിസ്റ്റൻസ് വിചാരിച്ച് കളയല്ലേ, ഇത് റെസോണന്റ് ഫ്രീക്വൻസിയാണ്. അങ്ങനെ വിചാരിക്കുമെങ്കിൽ സ്മോൾ ആർ എന്ന് കൊടുക്കാം, സ്മോൾ ആർ എന്ന് കൊടുക്കാം. അങ്ങനെ ഡൗട്ട് വരുമെങ്കിൽ സ്മോൾ ആർ എന്ന് കൊടുക്കുക. റെസോണന്റ് ഫ്രീക്വൻസി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ റെസോണന്റ് ഫ്രീക്വൻസി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇൻഡക്ടൻസിനെയും കപ്പാസിറ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് ഓർത്തോണം. ഓക്കെ, അപ്പൊ ഇതാണ് റെസോണൻസ്. ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റെസോണൻസ് ഈ 3 പോയിന്റ് പഠിച്ചിരിക്കുക. ഇസഡ് മിനിമം, കറണ്ട് മാക്സിമം, എത്ര ഉള്ളൂ ഈ 3? ഈ റൗണ്ട് മാത്രം നോക്കിയാൽ മതി. ആ സമയത്തുള്ള ഫ്രീക്വൻസിയാണ് റെസോണന്റ് ഫ്രീക്വൻസി. ഇത് ഉപയോഗിച്ചാണ് കാണുന്നത്, ബാക്കിയുള്ള സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ LCR കംപ്ലീറ്റ് ആയി കേട്ടോ. നീ അതിനകത്തുള്ള കുറച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ടോപ്പിക് ആണ്, നമ്മൾ അത് എടുത്തു പോകും. ഇനി ഒരു ക്ലാസ്സും ആകുമ്പോഴേക്കും ഇന്നത്തുള്ള ഫോക്കസ് തീരെ കംപ്ലീറ്റ് ആകും കേട്ടോ. ആ ക്ലാസ് തന്നെ അടുത്ത രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് തീരെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കംപ്ലീറ്റ്. അതുകൊണ്ട് ആകുമ്പോൾ ഒരു ക്ലാസ്സോടെ ഒരു ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ കംപ്ലീറ്റ്. ഓക്കെ അല്ലേ?